ഹേ ഗെയ്മേഴ്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫ്രീക്ക് വേട്ടി. ഇന്നത്തെ വീഡിയോ നമ്മൾ കണ്ടന്റ് എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ കൂട്ടുകാർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഓട്ടോ ബാക്ക് പ്രോബ്ലം, ഫ്രീഫയർ ഹാങ് പ്രോബ്ലം, ഫ്രീഫയർ ലാഗ് പ്രോബ്ലം, തന്നെ ബാക്കായി പോകുന്നത്, അങ്ങനത്തെ കുറേ കുറേ പ്രശ്നങ്ങളുണ്ട്. കുറേ പേർ എന്നോട് ചോദിച്ചൊരു കാര്യമാണ് ഇതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന്. അപ്പോൾ ഇതിനെക്കുറിച്ച് സോൾവ് ചെയ്യാനാണ് എനിക്ക് മെസ്സേജ് അയക്കാനൊന്നും പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു കാര്യം പറയാനുണ്ട്, വലിയ 6 GB റാം 4 GB റാം ഒക്കെ ഉള്ളവന്മാരി വീഡിയോ കാണേണ്ട ആവശ്യമില്ല. അവർക്ക് അങ്ങനത്തെ ഈ പ്രശ്നം കുറവായിരിക്കും, കുറവാണെങ്കിൽ അവർ ആ വീഡിയോ കണ്ട് അവർക്കിത് കാണേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് അതിന് വലിയ ഉപകാരപ്പെടുന്ന കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഹാങ് ഓട്ടോ ബാക്ക് പ്രോബ്ലം അനുഭവിക്കുന്നവരൊക്കെ ഈ വീഡിയോ കണ്ടാൽ മതി. കാരണം എന്ന് വെച്ചാൽ അങ്ങനെയുള്ളവർ എനിക്കും അറിയാം, പണ്ട് എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും, അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ടാവുന്ന പോലെ തന്നെ ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇനിയും പറഞ്ഞ് ലേറ്റ് ആകുന്നില്ല, നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ മച്ചന്മാരെ, ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ പറയുന്നത് ഓട്ടോ ബാക്ക് പ്രോബ്ലം, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഫോണിൽ ഇങ്ങനെ ഓട്ടോ ബാക്ക് പ്രോബ്ലം ഉണ്ടാകുന്നത്, അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്നൊക്കെയാണ് ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞിരുന്നത്. ഓട്ടോ ബാക്ക് പ്രോബ്ലം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫോണിന് ഫ്രീഫയറിനെ താങ്ങാനുള്ള ശേഷി, അതായത് ഒരു ശക്തിയില്ല, നിങ്ങളുടെ ഫോണിന് പവർ ഇല്ല എന്ന് പറയാം. നിങ്ങളുടെ ഫോണിന് നിങ്ങളുടെ ഫ്രീഫയർ ഗെയിമുമായിട്ടുള്ള അതിൻ്റെ MB, അതിൻ്റെ സൈസൊക്കെ വെച്ച് ആ ഫ്രീഫയറിനെ താങ്ങിക്കൊണ്ടുപോയി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങളുടെ ഫോണിന് കഴിവില്ലാതെ ആകുമ്പോഴാണ് നമ്മൾ കളിച്ചു കൊണ്ടിരിക്കുന്നതിനിടക്ക് നമ്മുടെ ഗെയിമിൽ നിന്ന് നമ്മൾ ബാക്കായി പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക, ഫസ്റ്റ് അതാണ് പ്രോബ്ലം, അല്ലാതെ വേറെ വല്ല പ്രശ്നമൊന്നുമല്ല. നമ്മുടെ ഫോണിന് അതിനുള്ളൊരു കപ്പാസിറ്റി ഇല്ല, ആ പ്രോസസ്സർ പരിപാടിയൊന്നും ഇല്ല, അതുകൊണ്ടാണ് നമ്മുടെ ഫോണിന് ഓട്ടോ ബാക്ക് പ്രോബ്ലം ഇതായി പോകുന്നത്. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ പേര് പറഞ്ഞു സോൾവ് ചെയ്യാൻ പറ്റില്ല. എന്നാലും ഞാൻ പറയാം, കൈ സോൾവ് ചെയ്യാൻ പറ്റും, പക്ഷേ സോൾവ് ചെയ്യണമെങ്കിൽ അത് കുറച്ച് ടാസ്ക്കായ ഒരു പണിയാണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നൈസായിട്ട് പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇങ്ങനെ ഫയൽ മാനേജർ ഓപ്പൺ ആക്കി നിങ്ങൾക്ക് വേണ്ട ഫയൽസ്, ഓഡിയോസ്, വീഡിയോസ് ഒക്കെ നിങ്ങളൊരു പെൻഡ്രൈവിലോട്ടോ മെമ്മറി കാർഡിലോട്ടോ കോപ്പി ചെയ്ത് വെച്ചിട്ട് ഫോണൊന്ന് ഫുള്ളായിട്ട് ഹാർഡ്വെയർ റീസെറ്റ് ചെയ്യുക. അതിപ്പോൾ എല്ലാ മച്ചാർക്കും മച്ചന്മാർക്കും അറിയാൻ ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ സെറ്റിങ്സ് പോയിട്ട് ഫാക്ടറി ഡാറ്റ റീസെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് നമ്മുടെ ഫോൺ റീസെറ്റ് ചെയ്യുക. അപ്പോൾ റീസെറ്റ് ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഫോൺ നമ്മൾ കടയിൽ പോയി മേടിച്ച് പുതിയ ഫോൺ എങ്ങനെ മേടിക്കുന്നു, അങ്ങനത്തെ കപ്പാസിറ്റിയും അങ്ങനത്തെ പ്രവർത്തനമാണ് നമ്മുടെ ഫോൺ. ഫാക്ടറി ഡാറ്റ റീസെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഡാറ്റയും പോയി ഒരു പുതു പുത്തൻ ഫോൺ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചോ അതുപോലെ നമ്മുടെ ഫോൺ മാറി വരും. അതാണ് ഫാക്ടറി ഡാറ്റ റീസെറ്റ് എന്ന് പറയുന്നത്. കുറേ ഫയൽസും കുറേ വീഡിയോസൊക്കെ ഉള്ള ഒരു ഫാക്ടറി ഡാറ്റ റീസെറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ പോകും. പക്ഷേ അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ കോപ്പി ചെയ്ത് അവിടെ എവിടെയെങ്കിലും മാറ്റി വെക്കണം, അല്ലെങ്കിൽ വേറെ എന്തിലോട്ടെങ്കിലും സെൻഡ് ചെയ്ത് വെക്കണം. അതിൻ്റെ അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാക്സിമം ഫ്രീഫയർ മാത്രം കയറ്റി ഫ്രീഫയർ മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. എന്നും വെച്ച് ഇൻസ്റ്റാഗ്രാമൊക്കെ ഉപയോഗിക്കുന്ന ഞാൻ പരമാവധി വേണ്ടെന്ന് തന്നെ പറയും. കാരണം ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുമ്പോൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഫോണിൻ്റെ റാം കൺസ്യൂം ചെയ്യും, നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് പോകും. അങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഈ രണ്ട് ആപ്ലിക്കേഷൻ വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും മാത്രം മതി ഒരു 1 GB 2 GB ഉള്ള ഫോൺസ് പണിയാകുവാൻ. അപ്പോൾ അതൊന്നും നമുക്ക് ഒഴിവാക്കാനാവില്ല. എന്നാലും അത് എങ്ങനെ വാട്സപ്പൊക്കെ എങ്ങനെ യൂസ് ചെയ്യാൻ നൈസായിട്ട് തന്നെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫാക്ടറി ഡാറ്റ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫ്രീഫയർ ഒന്നും കൂടി കയറ്റി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലുള്ള 90% ഓട്ടോ ബാക്ക് പ്രോബ്ലം നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ 100% ഗ്യാരണ്ടി തരാം. എന്ന് വിചാരിച്ച് ഫുള്ളായി തന്നെ റിമൂവ് ചെയ്യാനാവില്ല. എന്നാലും നമുക്ക് പിന്നെയും കുറേ കാലം കഴിയുമ്പോൾ അത് പഴയതുപോലെ പരിപാടി തുടങ്ങിയാൽ തന്നെ ഒന്നും കൂടി അങ്ങനെ ചെയ്താൽ മതി. എന്നാലും കുറേ കാലം നിങ്ങൾക്ക് ലാഗൊന്നും ഇല്ലാതെ ഫാക്ടറി ഡാറ്റ റീസെറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഞാൻ ഗ്യാരണ്ടി തരാം. അപ്പോൾ അങ്ങനെയുള്ള ഫോണെന്ന് പറഞ്ഞാൽ ഈ ഫാക്ടറി ഡാറ്റ റീസെറ്റ് അല്ലാതെ വേറെ വഴിയില്ല. പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാറ്റമുണ്ട്. അപ്പോൾ ഫ്രീ ഫയർ കളിക്കാതിരിക്കാനേ പറ്റൂല എന്നുള്ളവർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രീ ഫയർ മാത്രം പരമാവധി ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. വാട്സപ്പ് ഒഴിവാക്കാനേ ഞാൻ പറയുകയുള്ളൂ. വാട്സപ്പ് ഉപയോഗിക്കുന്ന വെച്ചാൽ വാട്സപ്പ് അത്ര രീതി നമ്മുടെ ഫോൺ പണിയാക്കുന്നുണ്ട്. അപ്പോൾ അത്ര രീതി കപ്പാസിറ്റി ഉള്ളവർക്ക് വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും അല്ല യൂട്യൂബും അത് തന്നെ എല്ലാം കൂടി കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പിന്നെ വാട്സപ്പ് ഓപ്പൺ ആക്കുക, സെറ്റിങ്സിൽ പോയിട്ട് ആപ്പ് ഇൻഫോം എടുത്തിട്ട് വാട്സപ്പിന് ഇൻഫോം എടുത്തിട്ട് നമ്മൾ പിന്നെ അതിൻ്റെ സ്റ്റോറേജിനുള്ള സെക്ഷൻ എടുത്തിട്ട് വാട്സപ്പ് ഫുള്ളൊന്ന് ക്ലിയർ ഡാറ്റ അടിക്കുക. സംഭവം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വാട്സപ്പിൻ്റെ നമ്മൾ വാട്സപ്പ് എടുക്കുക, അതിൻ്റെ സ്റ്റോറേജിന് എടുക്കുക. സ്റ്റോറേജ് എടുത്ത് അതിൻ്റെ വാട്സപ്പ് ഫുള്ളായിട്ടൊന്ന് ക്ലിയർ ഡാറ്റ അടിക്കുക. അതങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലിയർ ഡാറ്റ അടിച്ചുകൊണ്ടിരുന്നാൽ വാട്സപ്പ് നമ്മൾ യൂസ് ചെയ്ത് നമ്മൾ കൺസ്യൂം ചെയ്ത MB സ്റ്റോറേജൊക്കെ നമുക്ക് തിരിച്ചു തരും. അങ്ങനെ അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതിപ്പോൾ എല്ലാവരോടും പറയാനൊന്നും പ്രത്യേകം പറയേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ എല്ലാവരും ചെയ്യുന്നതായിരിക്കും, എന്നാലും കുറേ പേർക്ക് അറിയാത്തുണ്ട്. അതുകൊണ്ട് പറയുന്നതാണ് എല്ലാ ആപ്ലിക്കേഷനും അങ്ങനെ ചെയ്യണം. നമ്മൾ സെറ്റിങ്സ് പോയിട്ട് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് നമ്മുടെ എല്ലാ ആപ്ലിക്കേഷനും നമ്മുടെ ഫോണിൽ കാണാൻ സാധിക്കും. അപ്പോൾ അതിലെല്ലാ ആപ്ലിക്കേഷനും ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ക്ലിയർ ഡാറ്റ അടിച്ചുകൊണ്ട് നിൽക്കണം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടിച്ചുകൊണ്ട് നിൽക്കും തന്നെ നമ്മുടെ ഫോണിന് നല്ല രീതിയിലുള്ള മാറ്റം കാണാൻ സാധിക്കും. അതാണ് രണ്ടാമതുള്ളൊരു വഴി. അതാണ് നമ്മൾ വാട്സപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഫ്രീ ഫയർ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലിയർ ഡാറ്റ അടിക്കുന്നത് നല്ലതാണ്. അങ്ങനെ നമുക്ക് വരുമ്പോൾ ഹെയർ ഡ്രോപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്.
അങ്ങനത്തെ ഒരു ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ലാഗ് റിമൂവ് ചെയ്യാം. ഇതാണ് 2GB റാമും 1GB റാമും പ്ലേയേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ റാമൊന്നും എടുത്ത് മാറ്റി വെക്കാനൊന്നും എനിക്കറിയില്ലല്ലോ. അതിപ്പോൾ എങ്ങനെ അതൊന്നും നടക്കുമില്ല. അതൊക്കെയാണ് ലാഗ് റിമൂവ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം. അപ്പോൾ ഒന്നാമത് പറഞ്ഞ പോലെ ഈ ഫാക്ടറി ഡാറ്റ റീസെറ്റ് നല്ലൊരു വഴി തന്നെയാണ്, നല്ലൊരു മാർഗ്ഗമാണ്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഫ്രീഫയർ ഉപയോഗിക്കുമ്പോൾ ഫാക്ടറി ഡാറ്റ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റം തന്നെ കാണാൻ സാധിക്കും. എനിക്ക് പണ്ട് ഇതിൻ്റെ അനുഭവം ഉണ്ടായിരുന്നു. പണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ കട്ട ഓട്ടോ ബാക്ക് ഉള്ളവരാണെങ്കിൽ ഒന്നും നോക്കണ്ട, ഇപ്പോൾ തന്നെ ഫാക്ടറി ഡാറ്റ റീസെറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഡാറ്റാസൊക്കെ നിങ്ങളൊന്ന് വേറെ എന്തിലോട്ടെങ്കിലും മാറ്റി വെക്കണം, അല്ലെങ്കിൽ അതെല്ലാം നഷ്ടമാകും. അപ്പോൾ ഫാക്ടറി ഡാറ്റ റീസെറ്റാണ് ഓട്ടോ ബാക്ക് പ്രോബ്ലത്തിൻ്റെ ഒന്നാമത്തെ സൊല്യൂഷൻ. അപ്പോൾ മച്ചമ്മാർ ആർക്കൊക്കെ ഓട്ടോ ബാക്ക് പ്രോബ്ലം ഉണ്ടെന്ന് നൈസായിട്ട് കമൻറ്റ് ചെയ്യുക. എനിക്കിപ്പോൾ ആ പ്രോബ്ലം ഇല്ലെങ്കിലും വലിയ സീനില്ല. അപ്പോൾ കുറേ പ്രോബ്ലം ഉള്ളവരൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒന്നുമില്ല, നൈസായിട്ട് പോവുക, സെറ്റിങ്സിൽ പോവുക, പിന്നെ ഫാക്ടറി ഡാറ്റ റീസെറ്റ് ഒന്ന് സെർച്ച് ചെയ്താലും മതി. അങ്ങനെ എൻ്റെ ഫോൺ നിങ്ങളുടെ ഫോണിൽ നിന്ന് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി പ്ലേ സ്റ്റോർ പോയി ഫ്രീഫയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ പുതിയതുപോലെയായി, നല്ല രീതിയിൽ നമുക്ക് സ്മൂത്തായി കളിക്കാൻ പറ്റും. അതാണ് ഒന്നാമത് ലാഗ് ഉള്ളവർക്കും ഓട്ടോ ബാക്ക് പ്രോബ്ലം ഉള്ളവർക്കുള്ള സൊല്യൂഷൻ. അല്ലാതെ വേറെ സൊല്യൂഷൻ ഒന്നും ഇതുവരെയും ഇല്ല. അപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും നല്ല മാർഗ്ഗം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആർക്കൊക്കെ ഇങ്ങനത്തെ പ്രോബ്ലം ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയൊക്കെയാണല്ലോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തെങ്കിലും ഉപകാരപ്പെട്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മച്ചമാരെ ലൈക്ക് ബട്ടൺ അടിച്ച് പൊളിച്ചേക്കണം. നിങ്ങളെ ഈ ലാഗിലുള്ള ഇങ്ങനെ പാവങ്ങളുള്ള എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഒന്ന് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ അവർക്ക് നിങ്ങളെക്കൊണ്ടാകുന്ന ഇവർ എന്തെങ്കിലും ഉപകാരമായാലോ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മാക്സിമം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ കട്ടൊക്കെ കൂടെ നിൽക്കാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് ഉപകാരമുള്ള ഇതിലും കിടക്കാച്ച അടിപൊളി വീഡിയോ ചാനൽ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ ഗൈസ്.